നിങ്ങൾ കോഴിക്കോട് വരുന്ന സമയത്ത് ഈ സ്പോട്ടിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഇത് വേറെ എവിടെയല്ല, കോഴിക്കോട് ബീച്ചാണ്. ഒരു കോഴിക്കോട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം എന്നൊരു വികാരമാണ്. കോഴിക്കോട് എപ്പോഴും മറ്റുള്ള ജില്ലകളിൽ അറിയപ്പെടുന്നത് നല്ല ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന സ്പോട്ട് എന്നുള്ളൊരു നിലക്കാണ്. കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കുറച്ച് ഐറ്റംസുകളാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കോളിഫ്ലവർ ഫ്രൈ ആണ് അയ്യോ ഉണ്ടാക്കുന്നത്. കോളിഫ്ലവർ മസാലയിൽ നന്നായിട്ട് പുരട്ടിയെടുത്തതിന് ശേഷം അത് ഫ്രൈ ചെയ്ത് തരുന്നതാണ്. അത് എന്നിട്ട് അവർ ചെറിയൊരു ചട്നി ഉണ്ടാവും, അല്ലെങ്കിൽ സോസ് ഉണ്ടാവും. ആ സോസ് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ചട്നി കൂട്ടി കഴിക്കാം. കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്, കല്ലുമ്മക്കായ അപ്പം. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് കാടമുട്ട മസാലയാണ്. മുട്ട ബോയിൽ ചെയ്തതിന് ശേഷം അതിൽ മസാല ചേർത്തിട്ട് തരുന്നതാണ്. ആ മസാലയോടുകൂടെ ഈ മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് കോഴിക്കോടിൻ്റെ ഒരു മറ്റൊരു വെറൈറ്റി ഐറ്റമാണ്. പിന്നെ മറ്റൊരു സാധനം നമുക്ക് എനിക്ക് പരിചയപ്പെടുത്താനുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ ഐശ്വരതിയാണ്. കോഴിക്കോടിന് മാത്രം സ്വന്തമായിട്ടുള്ള ഐശ്വരതി. ഇതിൻ്റെ ഒരു ഉത്ഭവം എവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കോഴിക്കോട്ടിൽ കിട്ടുന്ന ഐസ് ചുരണ്ടി ഐശ്വരതി എന്നൊക്കെ ആളുകൾ പറയും. ഐസ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് ഗ്ലാസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്മൾ ഉപ്പിലിട്ട് വെച്ചതിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ നന്നാറിയോ ഒഴിച്ചിട്ട് അവർ തരും. നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മധുരമോ അല്ലെങ്കിൽ എരിവോ വേണം എന്ന് വെച്ചാൽ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് അതിനനുസരിച്ചിട്ട് ഡിലീഷ്യസ് ആയിട്ട് അത് തരും, വേണമെങ്കിൽ സ്പൈസി ആയിട്ട് തരും. പിന്നെ ഉള്ളത് ഗ്രീൻ പീസ് ഐറ്റംസുകളും ഉണ്ട് അവിടെ. നമ്മൾ കോഴിക്കോട് ഈവനിങ് നമ്മൾ ചിലവഴിക്കാൻ വരുന്ന സമയത്ത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഐറ്റംസുകളാണ് ഇതൊക്കെ. അപ്പം കോഴിക്കോടിൽ നിങ്ങൾ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് കോഴിക്കോട് ബീച്ച് തന്നെയാണ്.